കേരള സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് മലപ്പുറം ജില്ലയിലെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി എടവണ പഞ്ചായത്തിൽ ആരംഭിച്ച ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വിളവെടുപ്പിന്റെ ഉദ്ഘാടനം എടവണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് വിഭാവനം ചെയ്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഈ ചെറിയ കുറഞ്ഞ സ്ഥലത്ത് വിജയകരമായി നടപ്പിലാക്കിയ മത്സ്യ കൃഷിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ഈ പ്രത്യേക മഹാമാരിക്കാലത്ത് നമുക്ക് നഷ്ടങ്ങൾ മാത്രം സംഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ മുതലെടുത്തുകൊണ്ട് അതൊരു ലാഭത്തിലാക്കാനുള്ള ശ്രമം നടത്തിയ ശ്രീ പാലപ്പെട്ടി അബ്ദുറസാഖ് എന്നിവരെ ഈ വേളയിൽ അനുമോദിക്കുകയാണ്. ഇത്തരത്തിലുള്ള കൃഷി രീതികൾ പഞ്ചായത്ത് തുടർന്നും ഈ പഞ്ചായത്തിൽ വ്യാപകമായി നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിക്കുമെന്നും ഈ വേളയിൽ അറിയിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എടവണ്ണ പഞ്ചായത്തിലെ 19-ാം വാർഡ് ഈസ്റ്റ് പന്നിപ്പാറയിലെ പാലപ്പെട്ടി അബ്ദുൾ റസാഖിന്റെ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയാണ് കഴിഞ്ഞ ദിവസം വിളവെടുത്തത്. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കുറഞ്ഞ സ്ഥലത്ത് വിജയകരമായി മത്സ്യകൃഷി നടത്തിയതിലും കൊറോണ മഹാമാരിയെ തുടർന്ന് നഷ്ടം മാത്രം സംഭവിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ കൃഷിയെ മുറുകെ പിടിച്ചതിലും അബ്ദുൾ റസാഖിനെ അഭിനന്ദിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ശാസ്ത്രീയമായി നടത്തിയ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ നല്ല വിളവാണ് ലഭിച്ചതെന്നും ഇതിനായി സർക്കാരും ഫിഷറീസ് വകുപ്പും ആനുകൂല്യങ്ങളും സഹായങ്ങളും നൽകിയതായും അബ്ദുൾ റസാഖ് പറഞ്ഞു. ഞാൻ ബയോഫ്ലോക്ക് ശാസ്ത്രീയമായ രീതിയിൽ പുതുതായിട്ട് ചെയ്തതാണ്. അതിൻ്റെ വിളവെടുപ്പ് നടത്തിയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഫിഷറീസിൻ്റെ ഭാഗത്തു നിന്നും നല്ല ആനുകൂല്യങ്ങളും സഹായ സഹകരണങ്ങളും തന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ അവർ ഒരുക്കി തന്നിട്ടുണ്ട്. അതേസമയം സമാനമായ രീതിയിൽ കൂടുതൽ പേർ കൃഷി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. മത്സ്യവിളവെടുപ്പ് കാണാൻ നിരവധി പേർ അബ്ദുൾ റസാഖിന്റെ വീട്ടിൽ എത്തിയിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് വിളവെടുപ്പ് നടത്തിയത്. Skull.